നമസ്കാരം ടേസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഫുഡ് ഉണ്ടാക്കിയതാണ് അതിനുശേഷം കോവിഡും എല്ലാ കാര്യം ഇത് കാരണം കുറച്ച് തിരക്കായതിനാലും വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കരിമീൻ വെച്ച് ഒരു പൊള്ളിച്ചതല്ല അന്ന് ഫിഷ് മോളി അല്ല നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റ ബ്രെഡിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കരിമീൻ ആദ്യം വരഞ്ഞ് നമ്മൾ മുളക് വെറ്റി വെക്കുക അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച കരിമീൻ എടുത്തിട്ട് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ അധികം മൊരിയണ്ട ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക അതിനുശേഷം ആ ഓയിലിലേക്ക് സബോള രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞതും മൂന്നാല് പച്ചമുളകും കുറച്ച് ചെറിയ പീസ് ഇഞ്ചി ഇട്ട് നമുക്ക് വഴറ്റാം അതൊന്ന് ഒരുവിധം നന്നായി മൊരിയണ്ട ഒന്ന് നല്ലോണം ഒത്തിരി ഉപ്പിട്ട് നന്നായി വാടി കഴിയുമ്പം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ കുരുമുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അതിനുശേഷം അത് വഴന്ന് വരുമ്പം നമ്മളത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചട്ടിയിൽ ഒരു വഴലയോ ഫോയിൽ പേപ്പറോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ആ കുറച്ചും ചട്ടി എണ്ണയോ എന്തെങ്കിലും പുരട്ടുക ചട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ചട്ടി പൊഴിഞ്ഞെടുക്കും അതിനുശേഷം ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് എണ്ണ പറ്റിയതിന് ശേഷം ഈ ഫോയിൽ പേപ്പറോ വാഴയിലോ വാട്ടിയത് വെച്ച് അതിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ വഴറ്റിയ സബോള ഇടുക അതിൻ്റെ മേലെ ഈ വറുത്ത് വെച്ച മീൻ വെക്കുക അതിൻ്റെ മേലെ വീണ്ടും ഈ സബോളയും മേലെ കുറച്ച് രണ്ട് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ ടൊമാറ്റോയും പറക്കി വെച്ച് നമ്മൾ ഒന്നാം പാലും ഒഴിക്കുക ഉപ്പിടുക പുളി വേണമെന്നുള്ള ഒരു പീസ് കുടപ്പുളി ഇടുക അതിനുശേഷം മൂടി വെച്ച് നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കും അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാം ഇത് വളരെ ടേസ്റ്റുള്ള ഒരു ഫുഡാണ് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ കരിമീൻ കിട്ടാത്തവർക്ക് നെയ്മീനോ അതുപോലെ മോദയോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അതോടൊപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് തെറ്റുകളുണ്ടെങ്കിലും എല്ലാവരും കമൻറ്റിൽ കൂടെ അറിയിക്കുക